ദില്ലിയിൽ പ്രളയ മുന്നറിയിപ്പ്, ഹരിയാനയിലും യമുനയുടെ തീരങ്ങളിലുമാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം ഉത്തർപ്രദേശ് ബോട്ടപകടത്തിൽ കാണാതായ 17 പേർക്കായുള്ള തെരച്ചിൽ 12 മണിക്കൂർ പിന്നിട്ടു. ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത്. ധനേഷ്, ഈ ഉത്തർപ്രദേശിലെ ബോട്ടപകടത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. എത്രത്തോളം മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി? ഒപ്പം ദില്ലിയിലെ കാലാവസ്ഥ മുന്നറിയിപ്പ് കൂടി. യമുന നദിയിൽ ഡാം തുറന്നുവിട്ടൊരു സാഹചര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രളയം മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചില പ്രദേശങ്ങളിലടക്കം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഉത്തരേന്ത്യയിൽ മൺസൂണിലടക്കം ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രളയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ യമുനയുടെ തീരത്തില്ല. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടി വഷളാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യമുനാ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അമ്പിളി.